അപ്പോൾ വീട്ടിൽ വരുന്ന എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു എങ്ങനെയാണ് ഈ മെലസ്റ്റോമയിൽ ഇത്രയും നിറയെ ഈ ഒരു രീതിയിൽ ഇത്രയും പൂക്കൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് പൂക്കളും പൂമുട്ടുകളും കൊണ്ട് നിറഞ്ഞ് തിങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ രണ്ട് മെലസ്റ്റോമ പ്ലാന്റ് ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഇത്രയും പൂക്കൾ കിട്ടാൻ വേണ്ടി എന്താണ് എന്ത് ടിപ്പാണ് നമ്മൾ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ആ ഒരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ട് ഷെയർ ചെയ്യാണ് എല്ലാവരും തന്നെ ഉപയോഗിച്ച് നോക്കുക എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ആരും മടി കാണിക്കേണ്ട കേട്ടോ ആവശ്യത്തിന് വെള്ളവും അതേപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് വെക്കേണ്ടത് അത് മെയിൻ കാര്യമാണ് നല്ല വെയിലാണ് ഇതിന് ഏറ്റവും ആവശ്യം കേട്ടോ പിന്നെ വളം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയും അതേപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് നടക്കാം ഇത് ചെടി വളരുന്നതിനനുസരിച്ചാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് മാസത്തിൽ ഒരു തവണ എന്തായാലും എന്തെങ്കിലും ഒരു വളം നിങ്ങൾക്ക് കഞ്ഞിവെള്ളം പോലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഈ ഒരു പ്ലാന്റിന് ഞാൻ സാധാരണയായിട്ട് വീട്ടിൽ കഞ്ഞിവെള്ളം കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ ബാക്കിയുള്ള ചെടികൾക്ക് വീട്ടിൽ ഉണ്ടാകുന്ന പച്ചക്കറികളുണ്ട് അതായത് പച്ചക്കറികളുടെ വേസ്റ്റും ആ സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ആ ഒരു വളം ഞാൻ നന്നായിട്ട് നേർപ്പിച്ച് നമ്മളത് ഊറ്റിയെടുത്തിട്ടൊരു ഇത് കിട്ടുമല്ലോ അത് കൊടുക്കാറുണ്ട് ഇനി ഇതാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻറ്റിനായിട്ടുള്ള വളം മറ്റൊന്നുമല്ല നമ്മുടെ നല്ല കട്ട തൈര് പുളിപ്പ് കൂടിയതായിരിക്കണം രണ്ടോ മൂന്നോ ദിവസം കൂടിയ പുളിപ്പ് കൂടിയിട്ടുള്ള ഏറ്റവും നല്ല കട്ട തൈര് എടുക്കുക ഒരു ഇപ്പം നിങ്ങൾക്ക് ഒരു അരക്കപ്പൊക്കെ കട്ട തൈര് കിട്ടുകയാണെങ്കിൽ ആ കട്ട തൈര് നന്നായിട്ട് ഒരു അര ബക്കറ്റ് വെള്ളത്തിൽ അരക്കപ്പ് കട്ട തൈര് അര ബക്കറ്റ് വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നിങ്ങൾ ഡൈലൂട്ട് ചെയ്യുന്നെങ്കിൽ കുറച്ച് പച്ച വെള്ളം കൂടെ ചേർക്കണം കാരണം കൊഴുപ്പ് കൂടെ പോകും അതേസമയം പച്ചവെള്ളത്തിലാണെങ്കിൽ അരബക്കറ്റ് പച്ചവെള്ളത്തിലോട്ട് അരക്കപ്പ് തൈര് നന്നായിട്ട് പുളിപ്പിച്ച തൈരായിരിക്കണേ ആ ഒരു തൈര് ഇതിൻ്റെ ചുവട്ടിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ഒരു സംശയവും വേണ്ട ഏത് പൂക്കാത്തതാണെങ്കിലും മെനസ്റ്റോമ നന്നായിട്ട് പൂടുകയും അതിൻ്റെ എല്ലാ കേടുപാടുകളും മാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാൻ ഈ ഒരു ടിപ്പ് കുറച്ച് കാലം മുമ്പ് ഞാൻ പരീക്ഷിച്ച് നോക്കിയായിരുന്നു നന്നായിട്ടായി നല്ല പച്ചപ്പോട് കൂടി നന്നായിട്ട് തഴച്ച് ഇപ്പം ഈ കാണുന്ന പൂക്കളില്ലേ അതിന് മെയിൻ കാരണം ഞാൻ ഇതേപോലെ ഒരു രണ്ട് മാസം മുന്നേ നമ്മളിപ്പം ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക പൂക്കളൊക്കെ ഇടുന്നതിന് മുമ്പുള്ള ഒരു കാലം ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് ഒന്ന് ഡ്രിമ്മൊക്കെ ചെയ്ത് അതിൻ്റെ ചോടയ്ക്ക് നന്നായിട്ട് നേളക്കി കൊടുത്ത് ഇത് വലിയൊരു മെലസ്റ്റോമയാണ് ഏകദേശം പത്ത് വർഷമൊക്കെ ഒരു മെലസ്റ്റോമ പ്ലാന്റ് ആണ് ഇതിന് ഇത് ഇന്നും ഒരേപോലെ അതായത് നന്നായിട്ട് പൂക്കൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആയിട്ട് കിട്ടുന്നതിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം മമ്മി പറഞ്ഞു തന്ന ഈ ഒരു ടിപ്പാണ് അപ്പം എല്ലാവരും വീടുകളിൽ ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ആരും മടി കാണിക്കേണ്ടേ കേട്ടോ അപ്പോൾ അടുത്തൊരു പൊതുപോത്തൻ വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ